മുതിർന്ന കോൺഗ്രസ് നേതാവ് വക്കം പുരുഷോത്തമന് രാഷ്ട്രീയ കേരളം അന്ത്യാഞ്ജലി നൽകുകയാണിപ്പോൾ. ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ച് കഴിഞ്ഞു. KPCC DCC ഓഫീസുകളിൽ നിന്ന് പൊതുദർശനമുണ്ടാകും. നാളെ രാവിലെ വക്കത്തെ വീട്ടുവളപ്പിൽ നടക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലാണ് സംസ്കാരം നടക്കുക. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. ഗിരീഷ്, എന്തൊക്കെയാണ് ഇപ്പോൾ ഗിരീഷ് എവിടെയാണ് നിൽക്കുന്നത്? എനിക്ക് തോന്നുന്നു വീടിൻ്റെ മുന്നിൽ തന്നെയാണ്. കുമാരപുരത്തെ വീട്ടിലാണെന്ന് മനസ്സിലാകുന്നു. അദ്ദേഹം അവിടെയായിരുന്നു കുറേ കാലമായി താമസിച്ചിരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ ഉള്ളത് വക്കം പുരുഷോത്തമൻ്റെ സ്വസതിയായ വീടായ കുമാരപുരത്തെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ രാഷ്ട്രീയ നേതാക്കളും അതോടൊപ്പം തന്നെ ഗവർണർ ഉൾപ്പെടെയുള്ളവരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും എല്ലാം ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇവിടെ നിന്ന് 9:30 മൃതദേഹം DCC ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനമുണ്ടാകും. ഇതിനുശേഷം 9:30 DCC ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷം 11:30 KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ പൊതുദർശനത്തിന് വെക്കും. ഇവിടെ നിന്ന് 12:30 വിലാപയാത്രയായി ആറ്റിങ്ങലിലേക്ക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 5 തവണ അദ്ദേഹം ആറ്റിങ്ങലിൽ നിന്നുള്ള നിയമസഭയിൽ അദ്ദേഹം ആറ്റിങ്ങലിനെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. സ്വാഭാവികമായും അവിടെ പൊതുദർശനത്തിന് വെക്കേണ്ടതുണ്ട്. അവിടെ ആറ്റിങ്ങൽ കച്ചേരി നടയിൽ ഉച്ചയ്ക്ക് 1:30 പൊതുദർശനത്തിന് വെക്കും. ഇതിനുശേഷം 3:00 വക്കം ഹൈസ്കൂളിലും പൊതുദർശനമുണ്ടാകും. തുടർന്ന് വക്കത്തെ വസതിയിൽ എത്തിക്കും. ഇതാണ് ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു ഷെഡ്യൂൾ അനുസരിച്ചാണ് ഇപ്പോൾ ഇതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതും. നാളെ രാവിലെ 10:30 വക്കത്തെ വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തും. ഏതായാലും KPCC മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ AK ആൻ്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെയും ഇന്നലെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്ന് DCCയിലും അതോടൊപ്പം ഇന്ദിരാഭവനിലും പൊതുദർശനം നടക്കുമ്പോൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുള്ളവരെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തിച്ചേരും. മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്നുള്ളതിനേക്കാൾ ഒക്കെ അപ്പുറത്ത് അദ്ദേഹത്തിന് മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ കാർക്കശ്യവും കൃത്യനിഷ്ഠതയും കൊണ്ട് ഒരു ഹെഡ് മാസ്റ്റർ എന്നാണ് അദ്ദേഹം രാഷ്ട്രീയ വൃത്തങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. നിയമസഭ നിയന്ത്രിക്കുമ്പോഴും ഒക്കെ ഈ ഒരു കൃത്യനിഷ്ഠതയും കാർക്കശ്യവുമൊക്കെ അദ്ദേഹം പുലർത്തുകയും ചെയ്തിരുന്നു. അത് ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും ഒരേ സമയം തന്നെ ഇത്തരത്തിലുള്ള തൻ്റെ കൃത്യനിഷ്ഠത അല്ലെങ്കിൽ സമയനിഷ്ഠത ഒക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുമായിരുന്നു. മന്ത്രിമാരുടെ പ്രസംഗമൊക്കെ വല്ലാതെ നീണ്ടുപോകുമ്പോൾ അദ്ദേഹം അതിൽ ഇടപെടുകയും ഈ പ്രസംഗം ചുരുക്കണം എന്നൊക്കെ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ഹെഡ് മാസ്റ്റർ എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. അത്തരത്തിലുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ വിയോഗം ഒരു രാഷ്ട്രീയ കേരളത്തിൽ വലിയ നഷ്ടം തന്നെയാണ്, പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ, പാർട്ടി എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഒരുപക്ഷെ ഈ കൃത്യനിഷ്ഠതയും കർക്കശ്യവും ഒക്കെ അതിന് ഒരു ഘടകമായിട്ടുണ്ടാകാം. കാരണം ആറ്റിങ്ങലിൽ നിന്ന് 1968 അദ്ദേഹം ആദ്യമായി മത്സരിക്കുന്നത്. പിന്നീട് ആ തവണ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും പിന്നീട് 1970 ആറ്റിങ്ങലിൽ നിന്ന് വിജയിച്ചു. പിന്നെ തുടർച്ചയായി ആറ്റിങ്ങലിൽ നിന്ന് 5 തവണ നിയമസഭയിലേക്ക് എത്തുന്നു. അതിനുശേഷം പലതവണ മന്ത്രിയാകുന്നു. ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് എന്ന പേര് അദ്ദേഹത്തിന് മാത്രമാണ്. അതുകൊണ്ട് 5 വർഷവും 9 മാസവും 5 ദിവസവും അദ്ദേഹം സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറായി സഭയെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇതിനുശേഷം MP ആകുന്നു, അതോടൊപ്പം തന്നെ ഗവർണറാകുന്നു. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പാർട്ടി ഏൽപ്പിച്ച വിശ്വാസത്തോടുകൂടി ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി നിറവേറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾ അനുസ്മരിച്ചതും. ശക്തനായ ഒരു നേതാവിനെ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇത്തരത്തിൽ കർക്കശമായ നിലപാടുകൾ പുലർത്തുമ്പോഴും ഇതിന് ശേഷം ഇറങ്ങുമ്പോഴും മറ്റുള്ളവരോട് സൗമ്യമായ തരത്തിൽ പെരുമാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഏതായാലും അദ്ദേഹത്തിന് ഇപ്പോൾ ഉചിതമായ ഒരു അന്ത്യാഞ്ജലി നൽകുന്നതിനും ഒക്കെയുള്ള ഒരുക്കത്തിലാണ് രാഷ്ട്രീയ കേരളം. ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ KPCC യും DCC യും ഒരുക്കിയിട്ടുമുണ്ട്. SK. ഓക്കെ, താങ്ക് യു. VA ഗിരീഷാണ്.
തിരുവനന്തപുരത്തെ കുമാരപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നമുക്കപ്പം ചേർന്ന് വക്കം പുരുഷോത്തമനോട് നേരിട്ട് ഒരുപാട് സംസാരിക്കാനൊന്നും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അതേസമയം ഈ തലസ്ഥാന നഗരത്തിൻ്റെ പല സ്ഥലങ്ങളിലും വെച്ച് അദ്ദേഹത്തിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അദ്ദേഹം ഒരു പുഞ്ചിരി പിഴിച്ച് കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനുമായിട്ടൊക്കെ എനിക്ക് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹമായിട്ടൊക്കെ ഒത്തിരി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ വളരെ അടുത്ത് നിന്ന് കാണാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും കാര്യക്ഷമതയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിൽ വളരെ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരാളായിരുന്നു അദ്ദേഹം. കാരണം പൊതുവേദിയിൽ നന്നായി പ്രസംഗിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ചിലപ്പോൾ അലറി അടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു ഭരണത്തിൻ്റെ കസേരയിലേക്ക് വന്ന് കയറുമ്പോൾ അവർ കാണിക്കുന്ന കാര്യക്ഷമത ഒരു സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആ കാര്യത്തിൽ വക്കം പുരുഷോത്തമൻ വളരെ വളരെ മുന്നിലായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ നേരുന്നു 24.